ഹായ് ഡിയേഴ്സ്, ദുബായിലെ റിവർ ലാൻഡിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് എൻട്രിയാണ് കേട്ടോ, റിവർ ലാൻഡിലേക്കുള്ള ഒരു എൻട്രിയാണ്. ആ എൻട്രിയിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബാഗിലെ എല്ലാ ഐറ്റംസും ഞാനെടുത്ത് കാണിക്കുകയായിരുന്നു അവരെ. കോമൺ ആയിട്ട് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയും ഇത്. അതിൻ്റെ അണ്ടറിലാണ് റിവർ ലാൻഡ്. ഇത് റിവർ ലാൻഡിലുള്ളത് ഒരുപാട് വില്ലേജസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ, ഫ്രഞ്ച്, അതുപോലെ ഓരോ സെക്ഷൻ വില്ലേജസ് ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ പോയത് ഇന്ത്യയിലത്തെ സെക്ഷനിലേക്കാണ്. പഴയ ഇന്ത്യയുടെ മോഡലാണ് കേട്ടോ എല്ലാതും. സ്ട്രക്ചേഴ്സ് എല്ലാതും പഴയതാണ്. റിവർ ലാൻഡിലേക്ക് നമുക്ക് എൻട്രി ഫീസായിട്ട് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനുള്ളിൽ ഓരോ സെക്ഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കയറണം, അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം. ഇപ്പം ഇതിൽ ഇവിടെയെല്ലാം ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ അടിപൊളി പ്ലേസാണ്. പിന്നെ അത് മാത്രമല്ല, അത്ര തിരക്കൊന്നുമില്ല, നമുക്ക് നടന്ന് എല്ലാം ചുറ്റി കാണാൻ പറ്റും. തിരക്കില്ലാത്ത കാരണം അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് ബോളിവുഡ് പാർക്കാണ് കേട്ടോ. ഈ ബോളിവുഡ് പാർക്കിന് അകത്തേക്ക് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ 330 പെർ ഹെഡ് പേ ചെയ്യണം. ഞങ്ങൾ കയറിയില്ല കേട്ടോ. 330 പെർ ഹെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് കൂടുതലാണ്, അത് കാരണം ഞങ്ങൾ കയറിയില്ല. ഇതെല്ലാം ബോളിവുഡ് സ്റ്റുഡിയോ, അതിൻ്റെ എല്ലാ മോഡൽസാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ ആനകൾ, അതിൻ്റെ എല്ലാം ഓരോ സെക്ഷനാക്കിയിട്ട് ഈ ഇന്ത്യയുടെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡുണ്ട്, ഫുഡിൻ്റെ ഏരിയ ഉണ്ട്. ഈ ഒരു ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ. അവിടെ ഫുഡിൻ്റെ ഓപ്പൺ ആയിട്ടില്ല ഇന്ത്യയുടെ സെക്ഷനിൽ. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാമായിരുന്നു, കാരണം ബാക്കിയുള്ള വില്ലേജസിലൊക്കെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് തുറന്നിട്ടില്ല, ഞങ്ങളത് കയറിയില്ല. ഇത് നെക്സ്റ്റ് വില്ലേജാണ്. ഫ്രഞ്ച് വില്ലേജാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഈ റിവറിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ നമ്മൾ യൂറോപ്പിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ ഉണ്ടാവുക. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു. ഈ പൂ കണ്ടപ്പോൾ എനിക്ക് നാട്ടിലൊരു പൂ ഓർമ്മ വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ക്ഷീണമായിട്ടോ, ഒരുപാട് നടക്കാനുള്ള കാരണം നല്ല പോലെ ടയേർഡായി. പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ
കണ്ടുപിടിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയാസാണ് കേട്ടോ, ഒരുപാട് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു ആ റിവറിൻ്റെ അപ്പുറത്തെ സൈഡ് വേറൊരു വില്ലേജ് സെക്ഷനാണ്. ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പല കളറിലുള്ള ബിൽഡിങ്സാണ് കേട്ടോ അത്. ഇപ്പോൾ സമയം ഒരു 7 മണിയോട് അടുത്തിട്ടുണ്ട്, ഇരുട്ടാവാറായിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വേറൊരു ഭംഗിയാണ്. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ എടുത്ത സെക്ഷനിലത്തെ ഫോട്ടോസ് ഞാൻ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നൈറ്റ് വ്യൂ ആയിട്ട്, യൂറോപ്പ് സെക്ഷനിലെ നൈറ്റ് വ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.